കാലവർഷം വരാനിരിക്കെ സംരക്ഷണമില്ലാതെ തൃശൂരിലെ കടലോര മേഖലകൾ ദിവസങ്ങളായുള്ള കടലേറ്റത്തിൽ ചാവക്കാട് അഞ്ചങ്ങാടി വളവിലെ കടമുറികൾ തകർന്നു. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ടായിട്ടും സംരക്ഷണമില്ലാത്തതിനാൽ ആശങ്കയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് അഞ്ചങ്ങാടി വളവിലെ കടമുറികൾ കടലെടുത്തത്. ദിവസങ്ങളായി തുടരുന്ന കടലേറ്റം കാരണം ആശങ്കയിലാണ് ജനങ്ങൾ. റോഡും കടലും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസമാണുള്ളത്. കാലവർഷം തുടങ്ങിയാൽ അഞ്ചങ്ങാടിയിലെ റോഡിലേക്കും വീടുകളിലേക്കും കടൽ ഇരച്ചു കയറും. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. എന്നാൽ സംരക്ഷണ ഭിത്തികളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ. ഈ 4 കിലോമീറ്റർ ചുറ്റളവിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോഴും കടൽ ഭിത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജിയോ ബാഗ് ഇടും, അത് വെളിയേറ്റം വരുമ്പോൾ വീണ്ടും കടലിൻ്റെ അടിയിൽ പെടുകയാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ശാസ്ത്രീയമായ രീതിയിലല്ല ഇപ്പോഴും ഇവർ പഠനങ്ങൾ നടത്താണ്ടാണ് ഇപ്പോഴും ഈ കടൽ ഭിത്തി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പഠനം നടത്തി ശാസ്ത്രീയമായ രീതിയിൽ നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. താൽക്കാലിക സംരക്ഷണ ഭിത്തികളായി കടലോരത്ത് നിരത്തിയ ജിയോ ബാഗുകൾ പൂർണ്ണമായും തകർന്നു. കാലവർഷ സമയത്ത് അതിരൂക്ഷമായ കടലേറ്റമാണ് ചാവക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഉണ്ടാകാറ്. കാലങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടായില്ല. ഇവിടെ ഒരു ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്താണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത്. അതിന് മുമ്പായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വരുന്ന സമയത്ത് കളക്ടറായാലും മന്ത്രിയായാലും MLA ആയാലും അവരോട് നമ്മൾ പറയുന്നത് ശാശ്വതമായ പരിഹാരമാണ്. അപ്പോൾ ഈ ടെട്രാപോർഡ് ഇപ്പോൾ നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ ചെയ്തിട്ടുള്ള ആ സംവിധാനം, ടെട്രാപോർഡ് അല്ലെങ്കിൽ ഇടപെട്ടുള്ള ചെറിയ ചെറിയ പുലിമുട്ടുകളാണ് ഇവിടെ പിന്നെ ആവശ്യമുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കാണാൻ കഴിയും. ജനപ്രതിനിധികളുടെ കാര്യക്ഷമമായ ഇടപെടലില്ലാത്തതിനാൽ കടുത്ത അമർഷത്തിലാണ് മത്സ്യത്തൊഴിലാളികളും. ആർത്തിരമ്പുന്ന തിരമാലകളെ നോക്കി ആശങ്കപ്പെടുകയാണ് ഓരോ കുടുംബങ്ങളും. അഞ്ചങ്ങാടിയെ കടലെടുക്കാതെയിരിക്കണമെങ്കിൽ ഉടനടി സംരക്ഷണമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ.